സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിന്നസ് ഓൺലൈൻ ലേണിംഗ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മാത്സിന്റെ ലെസൺ 8 ജോയിനിങ് പാർട്സിന്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ വേറെ കാര്യമായിരുന്നു ഇത് സ്വയം ഒന്ന് ചെയ്ത് നോക്കൂ, അതുപോലെ ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതായിരുന്നു നിങ്ങൾ ചെയ്യുക. ഇത് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ജോയിൻ എന്ന് പറഞ്ഞ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് അഡീഷൻ എന്നീ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മുടെ ഈ പേജിലൊന്നും കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനായിട്ടില്ല. അതേപോലെ അടുത്ത പേജിലും ഇവിടെ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ മെയിനായിട്ടുള്ള അതിലേക്ക് നമ്മൾ ഇനിയാണ് പോകുന്നത്. നെക്സ്റ്റ് പേജിലും ഇല്ല. ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലംസ്, എക്സസൈസ് പ്രോബ്ലംസിലേക്ക് നമ്മൾ കടക്കുന്നത്. സോ വി ആർ മൂവിങ് ടു അവർ എക്സസൈസ് പ്രോബ്ലംസ്. ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഈച്ച് പിക്ചർ ബിലോ റൈറ്റ് ദ ഡിഫറെന്റ് കളേർഡ് പാർട്സ് and total colored parts as fractions. Also write the sum of the fractions got from the picture in their lowest term. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കളേർഡ് പാർട്സിന്റെയും ടോട്ടൽ ആയിട്ട് കളർ ചെയ്ത പാർട്സിന്റെയും എണ്ണം ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണം. പിന്നെ നമുക്ക് കിട്ടിയ ആ ഒരു എന്താ പറയുക, രണ്ട് കളേർഡ് പാർട്സിന്റെ അല്ലെങ്കിൽ ഒരു കളേർഡ് പാർട്സിന്റെ ഫ്രാക്ഷന് ചെയ്തിട്ട് നമ്മള് ടോട്ടൽ കളേർഡ് പാർട്സ് കണ്ടുപിടിക്കണം. അതായത് അഡീഷൻ നടത്തണം. അതിനുശേഷം നമുക്ക് കിട്ടിയ ആ ഒരു, നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഫ്രാക്ഷന്റെ സമ്മ് അല്ലേ, ആ ഫ്രാക്ഷന്റെ സമ്മിനെ നമ്മൾ അത് വലിയ ഒരു ഫ്രാക്ഷൻ രൂപത്തിലാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ ചെറിയ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുപോകണം, അതിന്റെ ലോവസ്റ്റ് ടേമിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലമാണ് ഈ ഒരു പ്രോബ്ലം. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ കാണാം അല്ലെ. ഇവിടെ അവർ പറഞ്ഞിരിക്കുകയാണ് ബ്ലൂ കളർ എത്ര പാർട്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 8 പാർട്സ്. കളർ ചെയ്ത് ബ്ലൂ എത്രയാ? 3. അപ്പൊ 3/8. ദെൻ ഗ്രീൻ കളർ ടോട്ടൽ 8 പാർട്സ്. അപ്പൊ ഡിനോമിനേറ്റർ 8 കളർ ചെയ്തിരിക്കുന്നതോ? യെസ്, 1/8. ടോട്ടൽ എന്ന് പറയുമ്പോ 3/8 പ്ലസ് 1/8. ആഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 3/8 1/8 കൂട്ട. 3+1 നേരെ 3+1 4. 8+8 എന്ന് കൂട്ടരുത്. ഡിനോമിനേറ്റർ ഇവർ രണ്ടുപേരുടെയും സെയിം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അതേ ഡിനോമിനേറ്റർ വന്നിട്ട് കൊടുക്കാൻ. ഇപ്പൊ നിങ്ങൾ 8+8 കൂട്ടിയ നിങ്ങൾക്ക് വേറെ കിട്ടും. ഇവിടെ അത്ര പാർട്ട് ഉണ്ടോ? ഇല്ല, ഇവിടെ 8 തന്നെയുള്ളൂ. അപ്പൊ നമ്മൾ 8+8 ചെയ്ത തെറ്റില്ലേ? ഇതെന്താണ്? ഇത് വേറെയാണ്. ഇതാണ് നമ്മൾ കൂട്ടുന്നത്, ന്യൂമറേറ്റർ ആണ് നമ്മളിവിടെ കൂട്ടിയത്. ഡിനോമിനേറ്റർ 8 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ 8 തന്നെ അവിടെ ഇരണം. അപ്പൊ ഇവിടെ ടോട്ടൽ 4/8 പാർട്സ്. ഇവിടെ എന്ത് എഴുതണം? 3/8 പ്ലസ് 1/8 ഈക്വൽ 4/8. അതിവിടെ എഴുതുന്നു. ഇനി നമ്മള് 4/8 മാറ്റി എഴുതണം. വലിയൊരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ അവരുടെ കോമൺ ഫാക്ടർ ഏതാ? അത് കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. 4 × 2 × 2 വരുന്നുണ്ട്. 8 × 2 × 4 വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ 2 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ നമ്മള് അത് വെച്ചിട്ട് ചെയ്യാണ്. ഇവിടെ 2 × 2 ബൈ ഇവിടെ 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/4. ഇനി 2/4 ചെറുതാക്കാൻ പറ്റുമോ? പറ്റും. 2 × 2 × 1 4 × 2 × 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും എന്താ പറയാ വരുന്നുണ്ട്. ഇനി പോവില്ല. പക്ഷെ നമുക്കിവിടെ ഒരു കോള കൊടുത്തിട്ടുള്ളൂ.
നമ്മളെഴുതാണെങ്കിൽ ആദ്യം ഈ കോളത്തിൽ 2/4 എഴുതണം പിന്നെ വീണ്ടും ഒരു കോളം വരച്ചിട്ട് വേണം 1/2 എന്ന് എഴുതാം നമുക്ക് ആകെ കൂടി ഇവിടെ ഒരു കോളേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മള് 2 ശരി തന്നെ പക്ഷെ നമുക്ക് ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മള് 2 അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മള് വേറെ ചെക്ക് ചെയ്യാനാണ് പോകുന്നത് 4/8 വേറെ ഉണ്ടോ എന്ന് 4 അല്ലേ അപ്പൊ എന്താ 4 × 1 ഓക്കെ ആണ് അതുപോലെ 8 × 4 × 2 കോമൺ ഫാക്ടർ ഇവിടെ 4 വരുന്നുണ്ട് അപ്പൊ 4 ഡിവൈഡ് ചെയ്യാം നമുക്ക് അപ്പൊ 1/2 അപ്പൊ ഇവിടെ ഓക്കെ ആയോ 1/2 ഇനി 1/2 നമുക്ക് മാറ്റാൻ പറ്റിയ അപ്പൊ ആൻസർ 1/2 ഒരു കോൾ ഉള്ളതുകൊണ്ട് 1/2 ഇനി നമുക്ക് ഈ ഒരു റെക്ടാംഗിളിൽ ചെയ്ത് നോക്കാം യെല്ലോ കളറ് മൊത്തം 10 parts ഉണ്ട് അതിൽ ഒരു ഭാഗമുള്ളൂ അതുകൊണ്ട് 1/10 റെഡ് മൊത്തം 10 അതിൽ 3 അപ്പൊ 3/10 ഇത് രണ്ടും കൂട്ടുമ്പോഴോ 4/10 അതായത് 1+3 = 4 മറ്റേത് രണ്ടും 10 ആയതുകൊണ്ട് തന്നെ ഇവിടെയും 10 അപ്പൊ ഇവിടെ എന്ത് എഴുതണം 1/10 + 3/10 = 4/10 4/10 എങ്ങനെ ചെറുതാക്കും നമ്മള് റെഡ്യൂസ് ചെയ്യണ്ടേ 4/10 4 × 2 × 2 = 10 5 × 2 അതായത് 2 നമുക്ക് കോമൺ ആയിട്ട് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിലേ ഇവിടെ എന്താ ഇവിടെ 5 ഇവിടെ 2 അപ്പൊ 2/5 ഇനി 2/5 ചെറുതാക്കാൻ പറ്റിയ അപ്പൊ 2/5 ഈസ് ദ ആൻസർ ലൈക്ക് വൈസ് യു ക്യാൻ ഡു ദി അതർ 2 എക്സസൈസ് പ്രോബ്ലംസ് ഇതും അതുപോലത്തെ ഒരു ട്രയാങ്കിൾ പോലെ തന്നെയാണ് ഇതൊരു സർക്കിളാണ് അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ 2/5 അതുപോലെ 1/2 എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ നോക്കാനായിട്ട് വേറൊരു മെത്തേഡ് പറയാം ഇവിടെ നമുക്ക് 1/2 ആണ് കിട്ടിയത് ഇത് മൊത്തം കളർ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഇങ്ങനെ പൊത്തി പിടിച്ച് നോക്കുമ്പോൾ 1/2 അല്ലേ അപ്പൊ ഈ 1/2 ശരിയാണ് അല്ലേ അതേപോലെ ഇങ്ങോട്ട് നോക്കും ഇവിടെ നമുക്ക് 2/5 ആണ് കിട്ടിയിരിക്കുന്നത് ഇവര് രണ്ടുപേരും ഒരു ഗ്രൂപ്പ് ആക്കണ ഇവര് രണ്ടുപേരും ഒരു ഗ്രൂപ്പ് 2 വെച്ച ഗ്രൂപ്പ് ആക്കാം ഇങ്ങനെ അപ്പൊ നിങ്ങൾക്ക് 1, 2, 3, 4, 5 5 ഗ്രൂപ്പ് കിട്ടിയില്ലേ അതിൽ 2 വെച്ചിട്ടല്ലേ ഉള്ളത് അതാണ് 2/5 അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം ശരിയാണെന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഈ 2 നിങ്ങൾ സ്വയം ചെയ്യാം കേട്ടോ എളുപ്പമാണ് ഇപ്പൊ നമ്മള് ആ ഫ്രാക്ഷൻ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഡൗട്ട് വന്നു അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യേണ്ടത് നോക്കിയാലോ സോ നമ്മള് നെക്സ്റ്റ് പോകാൻ പോകുന്ന ടോപ്പിക്കാണ് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് ഓക്കെ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ആണ് 2/6 + 1/6 2+1 = 3 2 ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 6 ആയി സ്ഥിതിക്ക് നമ്മൾ ഇവിടെയും 6 തന്നെയാണ് ഇടേണ്ടത് ഓക്കെ ദെൻ ദ നെക്സ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം 1/3 + 1/6 1/3 + 1/6 ഞാൻ തേർഡ് ഇതുപോലെ 1+1 = 2 അത് ഓക്കെ ബട്ട് ഇവിടെ എന്ത് ചെയ്യും ഇതിൽ 3 ഇതിൽ 6 അപ്പോ 3+6 എന്ന് പറഞ്ഞ 9 എഴുതേണ്ടത് അല്ല 9 എഴുതിയാൽ തെറ്റാണ് അപ്പൊ എന്താ ചെയ്യണ്ടേ നോക്ക് നമ്മള് ഇതിനെ ഈ 3 എന്ന് പറയുന്ന ഈ ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ നമ്മള് മാറ്റണം എങ്ങനെ മാറ്റും ഇവിടെ റിലേഷൻ നോക്കിയിട്ട് അപ്പോ × 2 മുകളിലും × 2 അപ്പൊ പറഞ്ഞിട്ടുള്ളതാണ് താഴെ ചെയ്യണമെങ്കിൽ അത് മുകളിലും ചെയ്യണം അപ്പൊ 2/6 ഇപ്പൊ നമുക്കത് ഓക്കെയല്ലേ ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ മാറി 2/6 + 1/6 ഇനി നമുക്ക് സുഖമായിട്ട് ആഡ് ചെയ്യാം 3 താഴെ 6 ഇനി ഇതിനെ മാറ്റാൻ പറ്റുമോ ഇത് വലിയൊരു ഫ്രാക്ഷൻ ആയിട്ടിരിക്കുന്ന ഇതിനെ മാറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം അവരുടെ കോമൺ ഫാക്ടർ വെച്ച് നമുക്ക് നോക്കാം 3 × 1 = 6 3 × 2 അപ്പൊ 3 ഒരു കോമൺ ഫാക്ടർ ഇട്ട് വരുന്ന അപ്പൊ നമുക്ക് 3 വെച്ച് തന്നെ ചെയ്യാം 2 ഇവിടെ 1 അപ്പോ 1/2
2 is the answer. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ നോക്ക്? ഇത് ആദ്യത്തെ ആയതപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി ഇതുകൊണ്ട് ചെയ്യാം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ന്യൂമറേറ്റർ മാത്രം കൂട്ടി ഡിനോമിനേറ്റർ എന്തായിട്ടാണ് വരുന്നത് അത് ഇവിടെ എടുത്ത് എഴുതാം. ഇനി ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിനെ മാറ്റണം. അത് വലിയ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ അതിന്റെ ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റും വേണം. അതിന്റെ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു. അടുത്തൊരു കണക്ക് നോക്കൂ. 1/2 + 1/3 ഫ്രാക്ഷൻസ് തമ്മിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവരെ മാറ്റണം. ഇവരുടെ റിലേഷൻ നോക്കുമ്പോൾ റിലേഷൻ ഒന്നും തന്നെയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഇൻഡു ചെയ്യുക. അപ്പൊ താഴെ ചെയ്യുകയാണെങ്കിൽ മുകളിലും ചെയ്യണം. അപ്പോ 3/6. അതേപോലെ ഈ ഫ്രാക്ഷനെ തിരിച്ച് ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ കൊണ്ട് ചെയ്യണം. ഇൻഡു 2. അപ്പൊ 2/6. ഇപ്പൊ നമുക്ക് എന്തായി? അതെ, 3/6 + 2/6. അപ്പൊ 5/6. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇതാണ് വേറെ ഒരെണ്ണം. റിലേഷൻ ഇല്ലാതെ വരുമ്പോ ആ അപ്പുറത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ഈ ലാസ്റ്റ് റെഡി ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഓക്കെ ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. അപ്പോ ഇവിടെ നമ്മുടെ അത്യാവശ്യം ആഡിങ് മെത്തേഡ്സ് പഠിച്ചു. ഈ ആഡിങ് മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ ഒരു പേജ് നമ്പർ നിങ്ങളുടെ ഈ പേജ് ആണോന്ന് അറിയില്ല, എടുക്കുക. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് സർക്കിൾസ് ബിലോ, ഇഫ് ദ കളേർഡ് പാർട്സ് ആർ ജോയിൻഡ് ടുഗെദർ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഡു വി ഗെറ്റ്? ഈ രണ്ട് ഇതൊരു പെയർ ആണ്. ഇത് ഫസ്റ്റത്തെ കണക്കാണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ് വൺ ആണ്. അപ്പൊ ഇങ്ങനെ ഈ രണ്ടെണ്ണത്തിലത്തെ കളേർഡ് പാർട്സ് തമ്മില് കൂട്ടിച്ചേർക്കുമ്പോ നമുക്ക് എന്ത് ഫ്രാക്ഷൻ ആയിരിക്കും, സർക്കിളിന് എന്ത് ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുക? സോ ലെറ്റ്സ് ഫൈൻഡ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ ഫ്രാക്ഷൻ ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6 ആറ് കോളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഏതോ രണ്ട് ഫ്രാക്ഷൻ നമ്മൾ കൂട്ടി അഡീഷന്റെ ആണ് കൊടുത്തിട്ടുള്ള ചിഹ്നം. പിന്നെ തന്നിരിക്കുന്നത് ഈക്വൽ ആണ്, പിന്നെ കൊടുത്തിരിക്കുന്നത് പ്ലസ് ഈക്വൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് വേണം എഴുതാൻ. സോ ഇതിന്റെ ഫ്രാക്ഷനോ 3 parts ഉണ്ടെങ്കിൽ ഒരു പാർട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ബോക്സിലെ 1/3 എന്ന് എഴുതണം. ഫസ്റ്റത്തെ ബോക്സിലെ 1/3 എന്ന് വേണം നിങ്ങൾ എഴുതാൻ. ദെൻ അവിടെ ഇട്ട പോലെ തന്നെ പ്ലസ്. ദെൻ വാട്ട് ടു റൈറ്റ്? ഇവിടെ 12 parts ഉണ്ട്, ഇതില് കളർ ചെയ്തിരിക്കുന്നത് 5 ആണ്. അപ്പൊ ഇവിടുത്തെ നെക്സ്റ്റ് കോളത്തിലെ 5/12. ദെൻ അവിടെ അവര് പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ യു ഹാവ് ടു ആഡ്. എങ്ങനെ ആഡ് ചെയ്യും? യെസ്, ബിഫോർ യു ഹാവ് ടു ചേഞ്ച്. 1/3 റിലേഷൻ നോക്കുമ്പോ ഇൻഡു ഫോർ, ദാറ്റ് ഈസ് 4/12. നൗ യു ക്യാൻ ആഡ്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 4/12 ആയി. അപ്പോ 4/12 + 5/12, 9/12. ഓക്കെ ഇല്ലേ? ഇനി നമ്മളിത് വലിയ ഫ്രാക്ഷൻ അല്ലേ, അതിനെ ചെറുതാക്കണ്ടേ? ചെറുതാക്കണം. അപ്പോ 9/12 എങ്ങനെ ചെറുതാക്കും? അവരുടെ കോമൺ ഫാക്ടർ എടുക്കണം. 3 × 3, 12 × 4 × 3, ദാറ്റ് ഈസ് 3 ഇസ് ദ കോമൺ ഫാക്ടർ. അപ്പൊ ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. 3/4. ഇനി 3/4 ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ കോളത്തിൽ എങ്ങനെ എഴുതും? നോക്കൂ, കോളത്തിൽ എങ്ങനെ എഴുതണമെന്ന് നോക്കൂട്ടോ. ആദ്യത്തെ കോളത്തിൽ നമ്മൾ 1/3 + 5/12 ഇത് നമ്മൾ എഴുതിയതല്ലേ. പിന്നെ അവർ ഈക്വൽ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫ്രാക്ഷനെ ചേഞ്ച്, ഈ 1/3 നമ്മൾ ചേഞ്ച് ചെയ്തതാണ് 4/12. സോ ഈ ഈക്വലിന് അപ്പുറത്ത് എന്താണ് എഴുതേണ്ടത്? 4/12. പിന്നെ അവർ കൊടുത്തിട്ടുള്ളത് പ്ലസ് ആണ്. ഇതിന് നമ്മൾ ചേഞ്ച് ചെയ്തോ? കാരണം നമ്മൾ ഇതിന് 4/12 ആക്കിയപ്പോ ഇതിന് നമ്മൾ ചേഞ്ച് ചെയ്തോ? നമ്മള് ഈ 1/3 മാറ്റിയതാണ് 4/12. അപ്പൊ ഇങ്ങനെ എഴുതണം. പിന്നെ പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ എഴുതിയിട്ടുള്ളത് 5/12 തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിനെ മാറ്റിയിട്ടില്ലേ, കാരണം നോക്കിയപ്പോ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഇവിടെയും 5/12. ഇവരെ രണ്ടുപേരും കൂട്ടിയപ്പോ എന്താ കിട്ടിയത്? 9/12 എന്ന് പറഞ്ഞ വലിയ ഫ്രാക്ഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തപ്പോ എന്താ കിട്ടിയത്? 3/4 = 3/4.
ഇതാണ് നമ്മൾ ആ ബോക്സുകളിൽ എഴുതേണ്ടത് ഓക്കെ ഇതേപോലെയുള്ള ആ ബോക്സുകളിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് ദിസ് ഈസ് എ ഫസ്റ്റ് പ്രോബ്ലം ദെൻ വി കൻ മൂവ് ടു ദ സെക്കൻഡ് പ്രോബ്ലം ഇതാണ് സെക്കൻഡ് വൺ അപ്പോൾ ഇവിടെ എന്താ ഓക്കെ ഇപ്പൊ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 3 6 ഉണ്ട് അതില് 1/6 ഒരു ഭാഗം ഷെയ്ഡിട്ടില്ല അപ്പോ 1/6 ഇവിടെ 4 parts ഉണ്ട് അല്ലെങ്കിൽ 3 parts ആണ് ഷെയ്ഡിട്ടില്ല അപ്പോ +3/4 ദെൻ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളിത് എന്താ ചെയ്യണം മാറ്റണം അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ റിലേഷൻ ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണം 1/6 ഈ ഒരു ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം 4/24 അതേപോലെ തന്നെ 3/4 ചെയ്യണം എങ്ങനെ ഈ 1/6 അതായത് 3/4 ഈ ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ കൊണ്ട് വേണം ചെയ്യണം ഇൻറ്റു 6 അപ്പോ 18/24 രണ്ടിനി നമ്മൾ മാറ്റി ഇനി നമ്മൾ ഇവർ തമ്മിൽ കൂട്ടണം 4/24 + 18/24 That is 22/24. ഇത് വലുതാണ് ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം ഇവരുടെ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് അപ്പൊ അതായത് നമ്മൾ ഇവിടെ നോക്കിയപ്പോ 22 ഇൻറ്റു 2 and 24 12 ഇൻറ്റു 2 അപ്പോ കോമൺ ഫാക്ടർ 2 ആണ് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം ഇവിടെ 12 അപ്പോ 11/12 ഇനി എങ്ങനെ നമ്മൾ ഈ ബോക്സിൽ എഴുതും ആദ്യം നമ്മൾ എഴുതേണ്ടത് 1/6 + 3/4 ഈക്വൽ നമ്മൾ 1/6 മാറ്റിപ്പോ എന്ത് കിട്ടി 4/24 പ്ലസ് പിന്നെന്താ 3/4 മാറ്റിപ്പോ എന്ത് കിട്ടി 18/24 ദെൻ ഇവർ തമ്മിൽ കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി 22/24 വലിയ ഫ്രാക്ഷൻ നമ്മൾ മാറ്റി ഇവരുടെ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത് യെസ് 11/12 താഴെ അതേപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അത് നിങ്ങൾ സ്വയം ഇതേപോലെ ചെയ്തു നോക്കുക നെക്സ്റ്റ് പേജ് എടുക്കുക കമ്പ്യൂട്ട് ദ സംസ് ബിലോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 1/4 + 1/8 റിലേഷൻ നോക്കി ഇവിടെ ഇൻറ്റു 2 ഇവിടെ ഇൻറ്റു 2 അപ്പൊ 2/ യു വിൽ ഗെറ്റ് നമ്മളിതിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2/8 പിന്നെ നമ്മൾ ആഡ് ചെയ്യാം അത് ഓൾറെഡി നേരത്തെ കുറെ കണക്കെടുത്ത് പറഞ്ഞതിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ റിലേഷൻ നോക്കി അതേപോലെ തന്നെ ഇതിനെ മാറ്റണം 2/3 നമ്മൾ ഈ 3 എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ നമ്മൾ 6 എന്ന ഡിനോമിനേറ്ററിലേക്ക് ആയിട്ട് മാറ്റണം ഇൻറ്റു 2 ചെയ്താൽ മതി ഇൻറ്റു 2 അപ്പോൾ 4/6 എന്നിട്ട് കൂട്ടുക 4/6 + 1/6 എളുപ്പമാണ് ഇവിടെ റിലേഷൻ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ഇൻറ്റു 4 ഇവിടെ ഇൻറ്റു 4 അപ്പൊ എന്ത് കിട്ടും 8/12 ഇവിടെ ഇൻറ്റു 3 ഇവിടെ ഇൻറ്റു 3 3/12 എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ കൂട്ടുക ഇതിനെയോ റിലേഷൻ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം ഇൻറ്റു 6 ഇവിടെ ഇൻറ്റു 8 ഇവിടെ ഇൻറ്റു 8 അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഉത്തരം കിട്ടും അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ നമ്മൾ ആഡ് ചെയ്യാനും അതേപോലെ തന്നെ ആഡ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ഇവിടെ അപ്പൊ ഇതിന് നമ്മൾ ഇനി ബാക്കി കുറച്ച് ആഡ് ചെയ്യാനും നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസും ബാക്കിൽ വരുന്നുണ്ട് സോ നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ഈ ആഡിങ് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് പഠിച്ചിരിക്കണം മനസ്സിലായി ചോദിക്കുന്നു ഈ പ്രോബ്ലംസ് ഓൾറെഡി പറഞ്ഞതാണ് മറ്റു കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ അതനുസരിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു അതേപോലെ ചെയ്യുക അതേപോലെ താഴെ ഒരു പ്രോബ്ലം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക ഓക്കെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ എഴുതണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ നോട്ട്സൊക്കെ എഴുതിയിരിക്കുക വീഡിയോ ഇഷ്ടമായിരിക്കാൻ തീർച്ചയായും ലൈക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സീ യു